മലബാർ റിബലിയൻ. മറ്റൊന്നും കൂടി അവിടെ എഴുതാനൊരു സ്ഥലമുണ്ട് അല്ലേ, അവിടെ നമുക്ക് വാഗൺ ട്രാജഡി എന്നെഴുതാം. വാഗൺ ട്രാജഡി എന്നാണ് നടന്നത്? 1921 നവംബർ 10 എന്താണ് അവിടെ ഉണ്ടായത്? വാഗൺ, ഒരു ട്രെയിനിൻ്റെ വാഗൺ തന്നെയാണ്. 90 prisoners ടേക്കൺ ഫ്രം തിരൂർ ടു കോയമ്പത്തൂർ ബൈ ക്ലോസ്ഡ് വാഗൺ. ഈ ഗുഡ്സൊക്കെ കൊണ്ടുവന്ന ഈ ട്രെയിനിൻ്റെ ബോഗികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അതുപോലെയുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു വാഗണിൽ 90 prisoners കയറ്റിയത്, 90 തടവുകാരെ. എവിടുന്നാണ്? തിരൂർ. തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്കാണ് കൊണ്ടുപോകുന്നത്. 67 of them ഡൈഡ് ഓൺ ദ വേ. എന്താണ് 67? ഈ 90 67 പേരും വഴിയിൽ ഓരോ ഭാഗത്തായിട്ട് മരിച്ചു. മോസ്റ്റ് പിറ്റിയബിൾ ഇൻസിഡൻറ്റ് റിലേറ്റഡ് ടു ദ മലബാർ റിബലിയൻ. മലബാർ റിബലിയനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും നമ്മളെ എല്ലാവരെയും ദുഃഖിപ്പിച്ച ഇൻസിഡൻ്റാണ് ഈ വാഗൺ ട്രാജഡി. ക്വിറ്റ് ഇന്ത്യ, ഇന്ത്യ വിടുക. 1942 ക്വിറ്റ് ഇന്ത്യ സമരം ഉണ്ടായത്. ജവഹർലാൽ നെഹ്റു പ്രസൻറ്റഡ് ദ ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ അറ്റ് ദ കോൺഗ്രസ് സെഷൻ ഹെൽഡ് ഇൻ ബോംബെ. ബോംബെയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സെഷനിൽ നെഹ്റുവാണ് ഇന്ത്യ വിടുക എന്ന ഒരു പ്രമേയം പ്രസൻറ്റ് ചെയ്തത്. ദെൻ ഗാന്ധിജി കാൾഡ് ഫോർ ദ അൾട്ടിമേറ്റ് സ്ട്രഗിൾ ഫോർ ഫ്രീഡം. ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയുള്ള അന്തിമ സമരം, ഏറ്റവും അവസാനം, നമ്മൾ ഇനിയും കാത്തിരിക്കേണ്ടതില്ല, നമ്മളെല്ലാവരും ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ആഹ്വാനം എന്താണ്, അതും അവിടെ വെച്ചാണ് ഉണ്ടായത്. ലെറ്റ് അസ് പ്രിപ്പയർ ഫോർ ദ അൾട്ടിമേറ്റ് സ്ട്രഗിൾ. നമുക്ക് അവസാനമായ ഒരു സമരത്തിന് തയ്യാറാകാം. എ സ്ട്രോങ് സ്ട്രഗിൾ ദാറ്റ് എക്സൽ ആൾ ഏർലിയർ സ്ട്രഗിൾസ്. നേരത്തെയുള്ള സ്ട്രഗിൾസിനേക്കാൾ സ്ട്രോങ് ആയി തന്നെ ഈ സമരത്തിന് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ടിൽ നൗ വി പ്രൊട്ടസ്റ്റഡ് ഇൻ എ പീസ്ഫുൾ വേ. സമാധാനപരമായിട്ടാണ് നമ്മൾ ഇപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. നൗ ഇറ്റ് ഈസ് ടൈം ടു ഫിനിഷ് ദിസ് അപ്പ് ആസ് ഏർലി ആസ് പോസിബിൾ. ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു കാര്യങ്ങളൊക്കെ നീക്കണം. ദ സ്ലോഗൻ ക്വിറ്റ് ഇന്ത്യ, ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം, ഇന്ത്യ വിടുക എന്ന മുദ്രാവാക്യം എന്താണ്, ആഡഡ് വിഗർ ടു ദ സ്ട്രഗിൾ. ഈ സ്ട്രഗിളിന് ഒരു ആവേശം നൽകി. ഡു ഓർ ഡൈ, ഡു എന്തെങ്കിലും ചെയ്യുക, പ്രവർത്തിക്കുക, ഓർ ഡൈ മരിക്കുക, ഇത് നമ്മളെപ്പോഴും കേട്ടിട്ടുണ്ട് അല്ലേ. ഗാന്ധിജിയുടെ ഒരു ആഹ്വാനമാണിത്, ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ദ എക്സോട്ടേഷൻ ഓഫ് ഗാന്ധിജി വാസ് ടേക്കൺ അപ്പ് ബൈ ദ മാസസ്. ഗാന്ധിജിയുടെ ഈ ആഹ്വാനം, ഈ ആവേശം എല്ലാ ജനങ്ങളും ഏറ്റെടുത്തു. എവറി വൺ ഇൻക്ലൂഡിങ് സ്റ്റുഡൻസ്, എല്ലാവരും, എല്ലാവരും എന്ന് പറഞ്ഞാൽ അതിൽ കുട്ടികളും ഉണ്ടായിരുന്നു എന്നാണ്, ഇൻക്ലൂഡിങ് സ്റ്റുഡൻസ് വിദ്യാർത്ഥികളും, ജോയിൻഡ് ദ സ്ട്രഗിൾ, കുട്ടികളും ഈ സമരത്തിൽ ജോയിൻ ചെയ്തു. വി ഒബ്സേർവ് August 9 ആസ് ക്വിറ്റ് ഇന്ത്യ ഡേ. നമ്മൾ August 9 ക്വിറ്റ് ഇന്ത്യ ഡേ ആയിട്ട് ആചരിക്കുന്നത്. വി ഹാവ് സെവറൽ അതർ ലീഡേഴ്സ് ഹു ഫോട്ട് ബ്രേവ്ലി ഫോർ ഫ്രീഡം. നമ്മൾ ഒരു ഗാന്ധിജി മാത്രമല്ല നമ്മളുടെ ഈ സമരത്തിന് ധൈര്യപൂർവം നമുക്ക് ആവേശവും അതുപോലെ നേതൃത്വവും നൽകിയിട്ടുള്ളത്. ലെറ്റ് അസ് ഫെമിലറൈസ് ദം. നമ്മളെപ്പോഴും കേൾക്കുന്നത് ഗാന്ധിജി നെഹ്റു എന്നുള്ള രണ്ട് പേരുകളാണെങ്കിലും വി ഹാവ് സെവറൽ അതർ ലീഡേഴ്സ് ഹു ഫോട്ട് ബ്രേവ്ലി ഫോർ ഫ്രീഡം. ആരൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കൂ, പിക്ചറുകൾ നോക്കൂ. ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, ബാലഗംഗാധർ തിലക്, സുഭാഷ് ചന്ദ്രബോസ്, ഗോപാലകൃഷ്ണ ഗോഖലെ, ഭഗത് സിംഗ്, സരോജിനി നായിഡു, ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ, ഡോക്ടർ എസ് രാജേന്ദ്ര പ്രസാദ്, മൗലാന അബ്ദുൾ കലാം ആസാദ്. ഇറ്റ് വാസ്
the result of the sacrifice and struggles of several such brave patriots that India became independent on 15th August 1947. എന്താണ് ഇതുപോലെയുള്ള ഒരുപാട് ധീരന്മാരുടെ എന്താണ് സ്ട്രഗിൾസ് സമരങ്ങൾ ആൻഡ് സാക്രിഫൈസ് സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ അവരുടെ ത്യാഗങ്ങൾ അല്ലേ അവരെ ഒരു ജീവിതം ജീവിച്ച് തീർക്കല്ല അവർ ജീവിതം അനുഭവിക്കുകയാണ് ചെയ്തത് ഈ ബ്രിട്ടീഷുകാരുടെ ഇതിൽ അങ്ങനെ ത്യാഗപൂർണമായ സഹന സമരങ്ങൾ കൂടെ കടന്നുപോയ ഇത്തരം ധീരന്മാരുടെ സമരത്തിൻ്റെ ഫലമായിട്ടാണ് ഓഗസ്റ്റ് 15, 1947 നമുക്ക് നമ്മുടെ ഇന്ത്യ സ്വതന്ത്രമായത് അല്ലേ ദ യുണൈറ്റഡ് നേഷൻസ് ഹാസ് ഡിക്ലെയർഡ് October 2nd ദ ഡേ ഓഫ് ഗാന്ധിജീസ് ബർത്ത് ആസ് വേൾഡ് നോൺ വയലൻസ് ഡേ നോക്കൂ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യു എൻ എ എന്താണ് പറയുന്നത് യു എൻ ഡിക്ലെയർഡ് October 2 ഗാന്ധിജിയുടെ ജന്മദിവസം എന്തായിട്ടാണ് കരുതുന്നത് വേൾഡ് നോൺ വയലൻസ് ഡേ എന്താണ് ഐക്യരാഷ്ട്രസഭ യു എൻ എന്താണ് ഐക്യരാഷ്ട്രസഭ അഹിംസ ലോകത്തിന് നൽകിയത് ആരാണ് അഹിംസ ഗാന്ധിജിയാണ് അഹിംസ ദിനമായിട്ടാണ് October 2 ലോകം ആചരിക്കുന്നത് ദിസ് ഈസ് ദ വേൾഡ്സ് റെക്കഗ്നിഷൻ ഓഫ് മഹാത്മാഗാന്ധീസ് മെസ്സേജ് ഓഫ് അഹിംസ ഗാന്ധിജി ലോകത്തിന് നൽകിയ ഒരു മെസ്സേജാണ് അഹിംസ ആ സന്ദേശത്തിന് ലോകം നൽകിയ അംഗീകാരമാണ് എന്ത് October 2 വേൾഡ് നോൺ വയലൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നത് ഇറ്റ് വാസ് ദ റിസൾട്ട് ഓഫ് ദ സാക്രിഫൈസ് ആൻഡ് സ്ട്രഗിൾസ് ഓഫ് സെവറൽ സച്ച് ബ്രേവ് പാട്രിയറ്റ്സ് ദറ്റ് ഇന്ത്യ ബിക്കെയിം ഇൻഡിപെൻഡൻ്റ് ഓൺ 15th August 1947 ഒരുപാട് ധീര ദേശാഭിമാനികളുടെ ത്യാഗത്തിൻ്റെയും സമരത്തിൻ്റെയും ത്യാഗം സാക്രിഫൈസ് സ്ട്രഗിൾ സമരം അതിൻ്റെയൊക്കെ റിസൾട്ടാണ് നമ്മുടെ സ്വാതന്ത്ര്യം ബിക്കെയിം ഇന്ത്യ ബിക്കെയിം ഇൻഡിപെൻഡൻറ്റ് ഓൺ 15th August 1947